Hello friends, assalamu alaikum. Welcome back to my channel. This is a wall decor നമുക്ക് ഇഷ്ടമുള്ള എന്ത് പിക്ചേഴ്സ് വേണമെങ്കിലും ഇതിലേക്ക് വരച്ചെടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ ഇതിലേക്ക് ഒരു സിമ്പിൾ പാറ്റേൺ ആണ് വരച്ചു കൊടുക്കുന്നത് ഞാൻ ഇതിൽ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും വരക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് വരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് വരക്കാനൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ വരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇപ്പോ നമ്മൾ പാറ്റേൺ ഒക്കെ നമ്മൾ ഈ സിഡിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് 3D ഔട്ട്ലൈനർ ആണ് ഇത് ഫെവി ഗ്രില്ലിന്റെ ഗ്ലിറ്റർ 3D ഔട്ട്ലൈനർ ആണ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഈ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം ഞാൻ ഇപ്പോ സിൽവർ കളർ യൂസ് ചെയ്തിട്ടാണ് വരച്ചു കൊടുക്കുന്നത് ഇതില് നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും ഈ സിഡിയിലേക്ക് വരച്ചു കൊടുക്കാം നന്നായിട്ട് വരക്കാനൊക്കെ അറിയുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഗ്ലാസ് കളേഴ്സ് ആണ് ഞാനിവിടെ ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളേഴ്സ് എടുത്തിട്ടുണ്ട് ഇതിൽ 10 ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് കളേഴ്സ് വെച്ചിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഔട്ട്ലൈൻ കൊടുത്തത് നന്നായിട്ട് ഡ്രൈ ആവണം അതിനുശേഷം മാത്രമേ നമ്മൾ ഗ്ലാസ് കളേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കളേഴ്സൊക്കെ നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ആകെ 3 കളേഴ്സ് മാത്രമേ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ കളേഴ്സൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ മാച്ച് ആയിട്ടുള്ള കളേഴ്സൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലേ നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ നമ്മളെ വർക്ക് കാണാനായിട്ട് ഞാൻ ഈ ഗ്ലാസ് കളേഴ്സ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ട് ബോട്ടിലിൽ ഈ ഗ്ലാസ് പെയിൻറ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഗ്ലാസ്സിൽ ചെയ്യുന്ന 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കണം അതിൽ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം അതിൽ ഞാൻ ഗ്ലാസ് പെയിൻറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മൾ ഈ ഗ്ലാസ് കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബബിൾസ് വരുന്നതാണ് ബബിൾസ് വരുന്ന സമയത്ത് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ അത് അപ്പം തന്നെ റിമൂവ് ആയിക്കോളും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രൈ ആവുന്ന സമയത്ത് നമ്മളെ വർക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് അപ്പോൾ നമ്മൾ ആ ബബിൾസ് വരുന്ന സമയത്ത് തന്നെ അത് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്തതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ അത് കാണാനായിട്ട് അപ്പോൾ ഞാനതുപോലെ മറ്റ് 2 സിഡിയിലും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരുമിച്ച് നമ്മൾ വാളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ സീ യൂ